ഫിലിം ഗ്യാരേജിൻ്റെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. നാനി നായകനായി 2019 തിയേറ്ററുകളിലേക്കെത്തി വൻ വിജയമായി മാറിയ തെലുങ്ക് സിനിമയാണല്ലോ ജേഴ്സി എന്ന സിനിമ. സിനിമയുടെ മലയാളം സബ് ഡേറ്റിലെല്ലാം തന്നെ അവൈലബിൾ ആയിരുന്നിട്ട് പോലും സിനിമയുടെ മലയാളം ഡബ് വെർഷനായിട്ടും ഒപ്പം തന്നെ തമിഴ് വെർഷനായിട്ടും ഒരുപാട് സിനിമാ പ്രേമികൾ കാത്തിരിപ്പിലാണ്. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നിങ്ങൾ പ്രേക്ഷകരെ അറിയിച്ചതാണ് സിനിമ സൂര്യ ടിവിയിലെ മലയാളം വെർഷൻ വരുന്നുണ്ട് എന്ന്. കഴിഞ്ഞ ദിവസം ദേശീയ അവാർഡ് നേടിയ സിനിമ കൂടിയാണല്ലോ ജേഴ്സി എന്ന സിനിമ. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ സാറ്റലൈറ്റ് സംപ്രേഷണ അവകാശം സൺ നെസ്റ്റ് സ്വന്തമാക്കിയിരിക്കുകയാണ്. സൺ നെസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള സൂര്യ ടിവിയിൽ സിനിമ എത്രയും പെട്ടെന്ന് ലഭ്യമാകുമെന്ന് തന്നെയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. തമിഴ് വെർഷൻ അടുത്ത മാസം ലഭ്യമാകുമെന്നും ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിലുണ്ട്. കാത്തിരിക്കാം ജേഴ്സി എന്ന സിനിമയ്ക്കായിട്ട്. അടുത്ത പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക് വരികയാണെങ്കിൽ ഫഹദ് ഫാസിൽ നായകനായിട്ട് എത്തുന്ന മാലിക്ക് എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണല്ലോ. ചിത്രത്തിന്റെ ട്രെയിലർ നാളെ പുറത്തു വരികയാണ്. മഹേഷ് നാരായണന്റെ സംവിധാനത്തിലെ വിവിധ ഗെറ്റപ്പുകളിൽ എത്തുന്ന ഫഹദിന്റെ മാലിക്ക് എന്ന സിനിമയുടെ ട്രെയിലർ നാളെ വൈകിട്ട് 6 മണിയോടെ പുറത്തു വരും. കാത്തിരിക്കാം മാലിക്ക് എന്ന സിനിമയുടെ ആദ്യ ട്രെയിലറിനായിട്ട്. ഇനി ഈ ഒരു വീഡിയോയിൽ അടുത്തൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ കള എന്ന സിനിമയുടെ പുതിയൊരു അപ്ഡേറ്റ് കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ആ ഒരു വീഡിയോ ചെയ്തതിന് ശേഷമാണ് ചിത്രത്തിൻ്റെ 2-ാമത്തെ ട്രെയിലർ പുറത്തു വന്നത്. 2-ാമത്തെ ട്രെയിലർ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. ആ ഒരു ട്രെയിലറിൽ ചിത്രത്തിന് നൽകിയിരിക്കുന്ന ഒരു ടാഗ് ലൈൻ എന്തെന്നാൽ ഈ വർഷത്തെ ഏറ്റവും മോശം സിനിമ എന്നൊരു ടാഗാണ്. ടൊവിനോ തോമസ് നായകനായി വരാനിരിക്കുന്ന ഈ ഒരു മാസ് ആക്ഷൻ അതോടൊപ്പം തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഈ ഒരു കള എന്ന സിനിമ. ഒപ്പം തന്നെ സിനിമയ്ക്ക് ലഭ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഏ സർട്ടിഫിക്കറ്റ് ആണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. എന്തായാലും ഒരു പ്രത്യേക കാര്യം കൂടി ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് അറിയിക്കേണ്ടതായിട്ടുണ്ട്. ചിത്രം നാളെ തിയേറ്ററുകളിൽ, നാളെയല്ല, ഈ ഒരു സിനിമ തിയേറ്ററുകളിൽ പോയി കാണുന്നവർ ഐഡൻറ്റിറ്റി കാർഡുമായിട്ട് തിയേറ്ററുകളിലേക്ക് പോകുക എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ അനുഗ്രഹീതൻ ആന്റണി എന്ന സിനിമ വരുന്ന മാർച്ച് 26 മറ്റന്നാൾ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് ഇന്നലെ ബുക്ക് മൈ ഷോ അപ്ഡേറ്റിലൂടെ അറിയിച്ചത്. ഇപ്പോഴത്തെ ഈ ഒരു ചിത്രത്തിന്റെ ബുക്കിംഗ് തുടങ്ങിയതിന് ശേഷം പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് ഇവരുടെ പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുകയാണ്. 1-ാം തീയതിയിലേക്ക് സിനിമയുടെ റിലീസ് തീയതി മാറ്റിയിരിക്കുകയാണ്. കാത്തിരിക്കാം ചിത്രത്തിനായിട്ട്. ഇനി പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ മോഹൻകുമാർ ഫാൻസ് എന്ന സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടും ഒപ്പം തന്നെ ദ പ്രീസ്റ്റ് എന്ന സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുമാണ്. മോഹൻകുമാർ ഫാൻസ് എന്ന സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ സിനിമ തിയേറ്ററുകളിലെ വൻ പരാജയമാണ് നേടിയിരിക്കുന്നത് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ജിസ്റ്റോയുടെ സംവിധാനത്തിൽ കുഞ്ചാക്കോബൻ നായകനായിട്ട് എത്തിയ ഒരു ഫീൽ ഗുഡ് സിനിമയ്ക്ക് കഴിഞ്ഞ 5 ദിവസങ്ങളിലായിട്ട് തിയേറ്ററുകളിൽ നിന്ന് ആകെ വരുമാനമായിട്ട് ലഭ്യമായിട്ടുള്ളത് ഏകദേശം 1,25,00,000 രൂപ മാത്രമാണ്. 3 കോടിയാണ് ചിത്രത്തിൻ്റെ ബഡ്ജറ്റ്. വൻ പരാജയം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം അടുത്ത ദിവസങ്ങളിൽ പല തിയേറ്ററുകളിൽ നിന്നും സിനിമയുടെ ആ ഒരു ഷോ കൗണ്ട് എടുത്തു മാറ്റുകയാണ് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബാക്കി തിയേറ്റർ കൗണ്ടിൽ നിന്നും ബാക്കി ഷോ കൗണ്ടിൽ നിന്നും സിനിമയ്ക്ക് ലാഭം നേടാനാകില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇനി മമ്മൂക്കിയുടെ ദ പ്രീസ്റ്റ് എന്ന സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ ചിത്രം ഇപ്പോഴത്തെ 15-ാം ദിവസത്തേക്ക് കടക്കുകയാണ്. എന്നാൽ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്തെന്നാൽ വൺ എന്ന മമ്മൂക്കിയുടെ തന്നെ മറ്റൊരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ദ പ്രീസ്റ്റ് എന്ന സിനിമയുടെ ഷോ കൗണ്ട് കുറക്കും. ഒപ്പം തന്നെ തിയേറ്റർ കൗണ്ട് കുറക്കാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. എന്നാൽ അതോടൊപ്പം തന്നെ എടുത്തു വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു ചിത്രത്തിൻ്റെ കഴിഞ്ഞ 3-4 ദിവസത്തെ, അതായത് ഈ ഒരു ആഴ്ചത്തെ, അതായത് ഇട ദിവസങ്ങളിലെ ചിത്രത്തിൻ്റെ കളക്ഷൻ നന്നേ കുറവാണ് എന്നാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് 1 കോടിക്ക് മുകളിൽ സിനിമയുടെ കളക്ഷൻ വന്നിട്ടില്ല എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ ചിത്രത്തിൻ്റെ ഷോ കൗണ്ട് കുറക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം മമ്മൂക്കിയുടെ തന്നെ മറ്റൊരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നു. ഒപ്പം തന്നെ കള എന്ന സിനിമ തിയേറ്ററുകളിൽ ഓടാനായിട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഗോഡ്സില്ല വേഴ്സസ് കോങ് എന്ന സിനിമ തിയേറ്ററുകളിൽ ഹൗസ് ഫുള്ളായിട്ട് ഓടുന്നു. അപ്പോൾ ദ പ്രീസ്റ്റ് എന്ന സിനിമയുടെ ഷോ കൗണ്ട് കുറക്കാനുള്ള സാധ്യത ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ചിത്രത്തിൻ്റെ ആകെ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ 15 ദിവസങ്ങളിലായിട്ട് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് 30 കോടിക്കടുത്ത് രൂപയാണ്. ബിസിനസ്സിലൂടെ നേരത്തെ ലാഭം നേടിയ ഈ ഒരു ചിത്രം തിയേറ്ററിലെ ആ ഒരു കളക്ഷൻ കൂടിയാകുമ്പോൾ വൻ വിജയമായി മാറിയിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഈ ഒരു കളക്ഷൻ വ്യക്തമാക്കുന്നത്. കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ട് കാത്തിരിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.